ഹായ് ഗേയ്സ്, ടെക് അസിസ്റ്റൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലബ് ഹൗസ് ആപ്ലിക്കേഷൻ മലയാളികൾക്കിടയിൽ തരംഗം തീർക്കുകയാണ്. വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചൂടൻ ചർച്ചകൾക്ക് വേദിയാകുന്ന ഈ ഓഡിയോ ഓൺലൈൻ ആപ്പ് അതിവേഗമാണ് സ്വാധീനമുറപ്പിക്കുന്നത്. ഒരു സ്ത്രീയുടെ മുഖമാണ് നിലവിൽ ആപ്പിൻ്റെ ഐക്കൺ. ഇതാരാണ് എന്ന് ചിലരെങ്കിലും ചിന്തിച്ചു കാണും. ലോക പ്രശസ്ത വിഷ്വൽ ആർട്ടിസ്റ്റും സോഷ്യൽ ആക്ടിവിസ്റ്റുമായ ഡ്രൂ കറ്റോഗയാണിത്. കൃത്യമായ ഇടവേളകളിൽ മുഖം മാറ്റി ഐക്കൺ പരിഷ്കരിക്കുന്നതാണ് ക്ലബ് ഹൗസിൻ്റെ രീതി. ഇത്തരത്തിൽ ആപ്പിൻ്റെ മുഖമായി ക്ലബ് ഹൗസ് തിരഞ്ഞെടുക്കുന്ന എട്ടാമത്തെ വ്യക്തിയും ആദ്യത്തെ ഏഷ്യൻ അമേരിക്കൻ വനിതയും ആദ്യത്തെ മോഡേൺ ആർട്ടിസ്റ്റുമാണ് ഡ്രൂ കറ്റോഗ. 2020 മാർച്ചിൽ ക്ലബ് ഹൗസ് ആരംഭിച്ചപ്പോൾ മുതൽ ഡ്രൂ അതിൽ അംഗമാണ്. ഏഷ്യക്കാരോടുള്ള വിവേചനം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന സ്റ്റോപ്പ് ഏഷ്യൻ ഹെയ്റ്റ് എന്ന ക്യാമ്പയിന് വേണ്ടി ക്ലബ് ഹൗസിലൂടെ $100,000 ഡ്രൂവും കിങ് സെൻറ്റർ CEO ബെർണിസ് കിങ്ങും ചേർന്ന് സമാഹരിച്ചത്. തൻ്റെ കലയും പ്രൊഫഷണൽ ബന്ധങ്ങളും ഉപയോഗിച്ച് 24 Hours of Love എന്ന ക്ലബ് ഹൗസ് ഇവൻറ്റിലൂടെയായിരുന്നു ധനസമാഹരണം. ക്ലബ് ഹൗസിലെ തൻ്റെ 700,000 ഫോളോവേഴ്സിലൂടെ വംശീയ വിവേചനത്തിനെതിരെ നിരവധി ചർച്ചകളും ബോധവൽക്കരണ ക്യാമ്പയിനുകളും ഡ്രൂ സംഘടിപ്പിച്ചിട്ടുണ്ട്. സാമൂഹിക സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം നൽകാൻ സാധിക്കുന്ന ഫീച്ചർ ക്ലബ് ഹൗസ് അവതരിപ്പിച്ചതിലും ഡ്രൂവിൻ്റെ സ്വാധീനമാണ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നത്. സിലിക്കൺ വാലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഡ്രൂ കറ്റോഗ സ്റ്റുഡിയോസ് ലോകത്തിലെ ഏറ്റവും മികച്ച ആർട്ട് സ്റ്റുഡിയോകളിലൊന്നാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഡ്രൂ പരമ്പരാഗത ഗാലറി സംവിധാനത്തിൽ നിന്നും വ്യത്യസ്തമായി സ്റ്റുഡിയോക്ക് രൂപം നൽകുകയായിരുന്നു. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഇഴച്ചേരുന്ന കലാസൃഷ്ടികളാണ് ഡ്രൂവിൻ്റേത്. ഇന്ന് 5 ഭൂഖണ്ഡങ്ങളിലെ 30-ലധികം രാജ്യങ്ങളിൽ ഡ്രൂവിൻ്റെ കലാസൃഷ്ടികൾ കടന്നെത്തിയിരിക്കുന്നു. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ ആദ്യ 0 Gravity കലാപ്രദർശനത്തിലും ഡ്രൂവിൻ്റെ കലാസൃഷ്ടി സ്ഥാനം പിടിച്ചു. ലോക സാമ്പത്തിക ഫോറത്തിൽ യങ് ഗ്ലോബൽ ലീഡറായും സാംസ്കാരിക നേതാവായും ഡ്രൂ തിരഞ്ഞെടുക്കപ്പെട്ടു. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ സോളോ പ്രദർശനം നടത്തി. ഇതിന് അവസരം ലഭിച്ച വളരെ ചുരുക്കം കലാകാരികളിൽ ഒരാളാണ്. ടോക്കിയോവിലാണ് ഡ്രൂവിൻ്റെ ജനനം. അച്ഛൻ ജപ്പാൻകാരനും അമ്മ അമേരിക്കൻ വംശജയുമാണ്. ക്ലബ് ഹൗസിനെ പോസിറ്റീവായ സാമൂഹിക മാറ്റത്തിന് ഉപയോഗിക്കാൻ, ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള അവസരമായാണ് ഐക്കൺ പദവിയെ ഡ്രൂ കാണുന്നത്. കലയും സാങ്കേതിക വിദ്യയും. സോ ഗായ്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക.